നമസ്കാരം, സാൻജി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ആൻസി. പ്രധാന വാർത്തകൾ. കാരിത്തസ് ഇന്ത്യയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമനായി വിജയരാജ്. വചനബോധന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് പാറശാല ഫെറോന. സംഘടിപ്പിച്ചത് മേഖല തിരിച്ചുള്ള പരിശീലന പരിപാടികൾ. നെയ്യാറ്റിൻകര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും കാരിത്താസ് ഇന്ത്യയുമായി ചേർന്ന് യുവജനങ്ങൾക്കായി സെർച്ച് റെസ്ക്യൂ ആൻഡ് എയ്ഡ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തിരുപ്പുറം സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെയും ഏലിയാപുരം പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെയും തിരുനാളുകൾ സമാപിച്ചു. ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച സന്നദ്ധ പ്രവർത്തകനായി ആറയൂർ സെന്റ് എലിസബത്ത് ദേവാലയ അംഗമായ ബിജോ രാജിനെ തിരഞ്ഞെടുത്തു. കാരിത്താസ് ഇന്ത്യയും കേരള സോഷ്യൽ സർവീസ് ഫോറവും സംയുക്തമായാണ് നെയ്യാറ്റിൻകര രൂപത നിക് സമരിറ്റൻ റിസോർട്സ് ടീം വൈസ് ക്യാപ്റ്റനായ ബിജോ രാജിനെ തിരഞ്ഞെടുത്തത്. ഇടവകയിലെ സെന്റ് എലിസബത്ത് റാപ്പിഡ് റിസോർട്സ് ടീമിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയും മീഡിയ കമ്മീഷൻ അംഗവും കെ സി വൈ എം യൂണിറ്റ് പ്രസിഡന്റുമായ ബിജോയ് എൽ എൽ ബി വിദ്യാർത്ഥി കൂടിയാണ്. പാറശാല ഫെറോന വചനബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു. ഫെറോനയിലെ നെടുവാൻവിള, എസ് എം നഗർ, മരിയാപുരം, പൊൻവിള എന്നീ നാലിടവകളിലായിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പാറശാല ഫെറോന വികാരി വിര റവറൻ ഫാദർ ജോസഫ് അനിൽ ഉദ്ഘാടനം ചെയ്തു. ഫെറോന വചനബോധന എക്സിക്യൂട്ടീവ് സെക്രട്ടറി റവറൻ ഫാദർ ലോറൻസ് സന്ദേശം നൽകി. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമായി രണ്ട് വിഭാഗങ്ങളായാണ് ക്ലാസുകൾ ക്രമീകരിച്ചിരുന്നത്. നെയ്യാറ്റിൻകര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും കാരിത്താസ് ഇന്ത്യയുമായി ചേർന്ന് യുവജനങ്ങൾക്കായി സെർച്ച് റെസ്ക്യൂ ആൻഡ് എയ്ഡ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഉണ്ടൻകോട് മേഖല പരിശീലനം കൊല്ലകോണം ഇടവകയിൽ വെച്ച് ഡിസംബർ 4 സംഘടിപ്പിച്ചു. പരിശീലന പരിപാടിയിൽ യുവജനങ്ങളും കെ എൽ സി അംഗങ്ങളും ഉൾപ്പെടെ 50 പേർ പങ്കെടുത്തു. പാറശാല ഫയർ സ്റ്റേഷൻ അംഗങ്ങൾ ക്യാമ്പ് നയിച്ചു. തിരുപ്പുറം സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ ഇടവക തിരുനാൾ സമാപിച്ചു. തിരുനാൾ സമാപന ദിനത്തിൽ അഭിവന്യ വിൻസെന്റ് സാമുൽ പിതാവിന്റെ നേതൃത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലിയും ശേഷം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തി. വികാരി മോൺസിഞ്ഞോർ ഡി സെൽവരാജൻ പതാക താഴ്ത്തി തിരുനാളിന് സമാപനം കുറിച്ചു. നെടുമങ്ങാട് റീജ്യനിലെ ഏലിയാപുരം പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിൽ അമലോത്ഭ മാതാവിന്റെ തിരുനാൾ ആഘോഷപൂർവ്വം സമാപിച്ചു. ഇടവക വികാരി മോൺസിഞ്ഞോർ റൂഫസ് പായ്സ് ലീനിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ സാബു ക്രിസ്റ്റി, ഫാദർ ജസ്റ്റിൻ ഫ്രാൻസിസ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. നെയ്യാറ്റിൻകര വചനബോധന കമ്മീഷന്റെ നേതൃത്വത്തിൽ ഗ്ലോറിയ 2021 എന്ന പേരിൽ ക്രിസ്മസ് കാർഡ് നിർമ്മാണ മത്സരം സംഘടിപ്പിക്കുന്നു. ഒന്നാം സമ്മാനം 1001 രൂപ, രണ്ടാം സമ്മാനം 701 രൂപ, മൂന്നാം സമ്മാനം 501 രൂപ എന്നിങ്ങനെ ഓരോ വിഭാഗങ്ങൾക്കും സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. മത്സരത്തിൽ വരുന്ന എല്ലാ കാർഡുകളും അജപാലന ശുശ്രൂഷ ഓഫീസിൽ 2021 ഡിസംബർ 28-29 തീയതികളിൽ രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ പ്രദർശിപ്പിക്കുന്നതാണ്. നെയ്യാറ്റിൻകര രൂപത ബൈബിൾ കമ്മീഷൻ രൂപതാ തലത്തിൽ തിരുവചന മണിക്കൂർ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 19 തീയതി ഞായറാഴ്ച ബൈബിൾ ഞായറായി ആഘോഷിക്കുന്നതോടൊപ്പം എല്ലാ ഇടവകകളും 1 മണിക്കൂർ തിരുവചന മണിക്കൂറായി ആചരിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു.
ഓരോ ഇടവകയിലും വായിക്കേണ്ട വചനഭാഗങ്ങൾ ഇടവകാ തലത്തിൽ അറിയിക്കുന്നതാണ്. ആറ്റുപുറം സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിന്റെ ഭാഗമായ സെന്റ് ആന്റണീസ് കുരിശടി അഭിവന്യ നിയാറ്റിങ്കര രൂപതാമെത്രാൻ വിൻസെൻസാമിൽ പിതാവ് ആശീർവദിച്ചു. വാർത്തകൾ ഒരിക്കൽ കൂടി. കാരിത്തസ് ഇന്ത്യയും കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും സന്നദ്ധ പ്രവർത്തന രംഗത്ത് ഇന്ത്യയിൽ ഒന്നാമനായി വിജയരാജ്. വചനബോധന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച് പാറശാല ഫറോന. സംഘടിപ്പിച്ചത് മേഖല തിരിച്ചുള്ള പരിശീലന പരിപാടികൾ. നെയ്യാറ്റിൻകര ഇന്റഗ്രൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയും കാരിത്താസ് ഇന്ത്യയുമായി ചേർന്ന് യുവജനങ്ങൾക്കായി സെർച്ച് റെസ്ക്യൂ ആൻഡ് എയ്ഡ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. തിരുപ്പുറം സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെയും ഏലിയാപുരം പരിശുദ്ധ കർമ്മലമാതാ ദേവാലയത്തിലെയും തിരുനാളുകൾ സമാപിച്ചു. ഈ ആഴ്ചയിലെ വാർത്തകൾ സമാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടവകയിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 9447134174. സാൻജു ന്യൂസ് നെയ്യാറ്റിൻകര.